മേഘാലയയിൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. എങ്ങനെയും ഭരണം പിടിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് പരക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ മമതാ ബാനർജി ഇറക്കിയിരിക്കുന്നത്. വമ്പൻ വാഗ്ദാനങ്ങളുമായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തന്നെ ഇറങ്ങി. അടുത്ത 5 വർഷത്തിനുള്ളിൽ 3 ലക്ഷം തൊഴിലവസരങ്ങൾ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ്, എല്ലാ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കും 1 ലക്ഷം ലാപ്ടോപ്പുകൾ, കർഷകർക്ക് 10000 രൂപ വാർഷിക ധനസഹായം, സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 1200 രൂപ നേരിട്ട് ആനുകൂല്യം എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഖാസി ഗാരോ ഭാഷകൾ ഉടനടി അംഗീകരിക്കുന്നതിനുള്ള സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മേഘാലയയും അസമും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം റദ്ദാക്കുകയും എല്ലാ തന്ത്രപ്രധാന അതിർത്തി പ്രദേശങ്ങളിലും പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയമോഹം ലക്ഷ്യം വെച്ച് മേഘാലയയിൽ പോരാട്ടം കടുപ്പിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് തൃണമൂൽ. ഇവിടെ ഭരണകക്ഷിയായ NPPക്കും BJPക്കും തൃണമൂൽ കോൺഗ്രസ് വലിയ വെല്ലുവിളി തന്നെയാണ്. നിലവിൽ സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമാണ് തൃണമൂൽ കോൺഗ്രസ്. കഴിഞ്ഞ വർഷം കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് 12 MLA മാർ തൃണമൂലിലേക്ക് ചേക്കേറിയതോടെയാണ് പാർട്ടി കരുത്തരായത്. അതേസമയം മേഘാലയയിൽ ഇത്തവണ ഭരണം പിടിക്കുമെന്ന് അവകാശപ്പെട്ട് പോരാട്ടം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി പൂർത്തിയാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇത്തവണ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മേഘാലയയിൽ നേരിട്ടിരിക്കുന്നത്. സഖ്യകക്ഷിയായ NPP തനിച്ച് മത്സരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 സീറ്റിൽ 58 സീറ്റുകളിലും NPP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പിനെ തനിച്ച് നേരിടുമെന്ന് BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ കോൺഗ്രസ് CPM സഖ്യത്തിൽ ചേരാനില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. BJPക്കെതിരെ പ്രതിപക്ഷത്തെ അണിനിരത്തി ത്രിപുര പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും CPMഉം. എന്നാൽ സഖ്യത്തിന്റെ ഭാഗമാവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ. അതേസമയം പുതിയ സഖ്യം ഉണ്ടാക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയാണ് തൃണമൂൽ തകർത്തിരിക്കുന്നത്. ത്രിപുരയിൽ വിശാല സഖ്യം സാധ്യമായാൽ അത് ദേശീയ തലത്തിൽ തന്നെ ഗുണം ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ മമത ബംഗാളിലെ സാഹചര്യം മുന്നിൽ കണ്ട് CPMനെയും കോൺഗ്രസിനെയും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സഖ്യമുണ്ടായാൽ അത് ബംഗാളിൽ തിരിച്ചടിയാവുമെന്ന് മമതയ്ക്ക് നന്നായിട്ടറിയാം. BJP ഇത് വലിയ പ്രചരണമാക്കുകയും ചെയ്യും. കോൺഗ്രസിനും CPMനും ബംഗാളിലും ത്രിപുരയിലും യാതൊന്നും നഷ്ടപ്പെടാനുമില്ല എന്നതാണ് സത്യം.